കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം. SSLC CBSE 10th ക്ലാസ് പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ മിന്നുന്ന വിജയ ശതമാനം കാഴ്ചവെച്ചതിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്കുള്ള പങ്കുകൂടി പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേരള കൗമുദി ഇന്ന് മുഖപ്രസംഗത്തിലൂടെ. ഈ മാറ്റം സമൂഹവും തിരിച്ചറിയണം. സംസ്ഥാന ബോർഡിൻ്റെ മാത്രമല്ല CBSE ICSE തുടങ്ങിയ കേന്ദ്ര ബോർഡ് പരീക്ഷകളിലും സംസ്ഥാനത്തിന് തിളക്കമാർന്ന വിജയം നിലനിർത്താൻ ഇക്കുറി സാധിച്ചു. ഇത്തവണ സ്റ്റേറ്റ് ബോർഡിനൊപ്പം തന്നെ CBSE ഫലവും വന്നത് ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ സുഗമമാക്കാൻ സഹായിക്കും. ആരും തോൽക്കാത്ത പരീക്ഷാ സങ്കല്പത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതാണ് ഇക്കുറിയും പ്രത്യേകതയായി എടുത്തുകാട്ടാൻ ഉള്ളത്. സംസ്ഥാനത്ത് പരീക്ഷ എഴുതിയതിൽ 98.1% പേരും 98.11% പേരും വിജയം നേടി. പൊതുവിദ്യാലയങ്ങളിൽ പഠനം ഒന്നുമില്ല എന്ന ഇടക്കാലത്തുണ്ടായ പേരുദോഷം അതിവേഗം മാറിവരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാഴ്ചവെക്കുന്നതാണ് പരീക്ഷാ ഫലങ്ങൾ. സമൂഹമാണ് ഈ യാഥാർത്ഥ്യം കൂടുതലായി ഇനി തിരിച്ചറിയാനുള്ളത് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് മുഖപ്രസംഗത്തിൽ കേരള കൗമുദി. മലയാള മനോരമ പോലീസിൻ്റെ പോസ്റ്റൽ ബാലറ്റ് തട്ടിപ്പിൽ കർശന നടപടി വേണമെന്നാണ് മുഖപ്രസംഗത്തിൽ മനോരമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനഹിതത്തിന് മേൽ പോലീസിൻ്റെ 3rd മുറയാണ് നടന്നത്. സംസ്ഥാനത്ത് ഏകദേശം 45,000 പോലീസുകാർ പോസ്റ്റൽ ബോർഡ് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇവരെ ഭീഷണിപ്പെടുത്തി പോലീസ് അസോസിയേഷൻ നേതാക്കൾ ബാലറ്റുകൾ കൂട്ടത്തോടെ കൈക്കലാക്കുന്നതായി ആരോപണം ഉയർന്നപ്പോഴാണ് സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി TK വിനോദ് കുമാറിനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയ അദ്ദേഹം എല്ലാ ജില്ലകളിലും പരിശോധന നടത്തി കർശന നടപടി സ്വീകരിക്കണം എന്ന് DGP നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. ക്രമക്കേട് നടന്നതായി ശരിവച്ച DGP ലോക്നാഥ് ബെഹ്റ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നടപടിക്കായി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. വോട്ടർമാരായ പോലീസുകാരുടെ പൗരാവകാശ നിഷേധമാണ് ഇവിടെ നടന്നത്. വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന പല ലോക്സഭാ മണ്ഡലങ്ങളിലും നേരിയ ഭൂരിപക്ഷമാണ് വിജയികൾക്ക് കിട്ടാറുള്ളത്. ഈ സാഹചര്യത്തിൽ നിർഭയവും നീതിപൂർവവുമായ വോട്ടെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമായി തന്നെ ഇതിനെ കാണണം. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണിത് എന്നും എടുത്തു പറയുന്നുണ്ട് മുഖപ്രസംഗത്തിൽ മനോരമ. മാതൃഭൂമി സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ പഞ്ചിങ് നടപ്പിൽ വരുത്താനുള്ള പുതിയ തീരുമാനം. പഞ്ചിങ് വരട്ടെ, സമയത്തിന് വിലയും എന്നാണ് മുഖപ്രസംഗത്തിൽ മാതൃഭൂമി പറയുന്നത്. സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ തന്നെ പോകണം. ചുവപ്പ് നാടയിൽ കുരുങ്ങിയ ജീവിതങ്ങൾ അവിടെ സമയം ഹോമിക്കുന്നത് കാണാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തമായി തൊഴിൽ സംഘടനകൾ ഉണ്ടാവുകയും അവയെ തൊട്ടുകളിക്കാൻ ആർക്കും ധൈര്യമില്ലാതാവുകയും ചെയ്തതോടെ പലപ്പോഴും ജനസേവനം എന്നത് സർക്കാർ ജോലിയുടെ ഉദ്ദേശ ലക്ഷ്യം അല്ലാതായി. ഇതിന് തടയിടാനും നിശ്ചിത സമയത്ത് സർക്കാർ ജീവനക്കാർ തങ്ങളുടെ ഓഫീസിലും സീറ്റിലും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനും പഞ്ചിങ് നിർബന്ധമാകുന്നതിനെക്കുറിച്ച് കേട്ടു തുടങ്ങിയിട്ട് ഏറെ നാളായി. പഞ്ചിങ് ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ അത് കൃത്യമായി നടപ്പാക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടും ഇല്ല. പഞ്ചിങ് മെഷീൻ സ്ഥിരമായി കേടാകുന്ന വാർത്ത പതിവാണ്. ഇപ്പോഴിതാ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ വകുപ്പുകളിലും 6 മാസത്തിനകം പഞ്ചിങ് സംവിധാനം നടപ്പാക്കാൻ പൊതുഭരണ വകുപ്പിൻ്റെ മാർഗനിർദ്ദേശം വന്നിരിക്കുന്നു. സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമത ജീവനക്കാരുടെ കൃത്യനിഷ്ഠയിലൂടെ മാത്രമേ ഉറപ്പുവരുത്താൻ ആവൂ. അതില്ലാത്തതുകൊണ്ടാണ് ചുവപ്പ് നാട എന്ന ജനവിരുദ്ധതയെ കീഴടക്കാൻ ഇക്കാലം അത്രയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനും കഴിയാതെ പോയത്. അതിന് അറുതി വരുത്താൻ പുതിയ പഞ്ചിങ് സംവിധാനത്തിന് കഴിഞ്ഞാൽ വലിയ നേട്ടം തന്നെയാകുമെന്നും എടുത്തു പറയുന്നുണ്ട് മുഖപ്രസംഗത്തിൽ മാതൃഭൂമി. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്നലെ സ്വർണ്ണ വിപണിയിൽ അക്ഷര തൃതീയയായിരുന്നു. അക്ഷര തൃതീയയിൽ മിന്നി പൊന്നിൻ വിപണി എന്നതാണ് വാണിജ്യ ബില്ലിലെ കേരള കൗമുദിയുടെ പ്രധാന വാർത്ത. കൊച്ചിയിൽ അനിൽകുമാർ ശർമ്മയുടെ റിപ്പോർട്ട്. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ 25% വരെ വിൽപ്പന വർദ്ധിച്ചുവെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. കേരളത്തിൽ 12,000 റീറ്റെയിൽ സ്വർണ്ണ വ്യാപാരികൾ ഉണ്ട്. 15 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾ ഇന്നലെ സ്വർണ്ണാഭരണം വാങ്ങാൻ എത്തിയെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഒപ്പം വളരെ കൗതുകം പകരുന്നൊരു ചിത്രവും നൽകിയിട്ടുണ്ട്. ജോഷ്വാൻ മനു പകർത്തിയ ചിത്രം അക്ഷയ തൃതീയ ദിനത്തിൽ എറണാകുളം MG റോഡിലെ ഭീമ ജ്വല്ലേഴ്സ് ഷോറൂമിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ്, കൗതുക കാഴ്ചയാണ് ചിത്രം. ഇനി നമുക്ക് സാമ്പത്തികം പേജിലെടുക്കാം. മലയാള മനോരമയുടെ ഓൺലൈൻ ഭക്ഷ്യ വിപണിയിലേക്ക് ഹോട്ടൽ സംഘടനയും വരുന്നുവെന്നാണ് പേജിലെ പ്രധാന വാർത്ത. വെബ്സൈറ്റും മൊബൈൽ ആപ്പും അവതരിപ്പിച്ച് ഈ വർഷം അവസാനത്തോടെ ഓൺലൈൻ സേവനം നേരിട്ട് തന്നെ ഹോട്ടലുകൾ ഓൺലൈൻ സേവനത്തിൽ ഇറങ്ങുകയാണെന്നാണ് കൊച്ചിയിൽ നിന്ന് മനോജ് മാത്യുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളം മുഴുവൻ ഭക്ഷ്യവിഭവങ്ങൾ എത്തിക്കാനുള്ള കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഓൺലൈൻ പദ്ധതി അടുക്കളയിൽ തിളച്ചു തുടങ്ങി. ഈ വർഷം അവസാനത്തോടെ ഓൺലൈൻ സംവിധാനം ആരംഭിക്കാനാണ് നീക്കം. വെബ്സൈറ്റും മൊബൈൽ ആപ്പും ഉൾപ്പെടെയുള്ള
സാങ്കേതിക ചുറ്റുവട്ടങ്ങൾ ഒരുക്കാനായി ദുബായ് ആസ്ഥാനമായ ടെക്നോളജി കമ്പനിയുമായി ചർച്ച നടക്കുകയാണ്. അതിനുള്ള തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ നൽകുന്ന സൂചന. ഇനി മാതൃഭൂമിയുടെ വാണിജ്യം പേജെടുത്താൽ വോട്ടെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെയെന്ന് ഇന്ധനവില കാണാം കയറ്റം. അതായത് ഇന്ധനവില നാൾക്കുനാൾ കുതിച്ചു കയറുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതോടുകൂടി ആ പ്രതിഭാസത്തിന് ഒരു താൽക്കാലികമായി എങ്കിലും ഒരു അവസാനമുണ്ടായി. ഇനി ഇതാ വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പൊന്ന് കഴിയുന്നതോടുകൂടി വീണ്ടും വിലക്കയറ്റം വരുമെന്നാണ് റിപ്പോർട്ടിൽ നൽകുന്ന സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാനഘട്ട പോളിംഗ് നടക്കുന്ന മെയ് 19 കഴിയുന്നതോടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൻതോതിൽ ഉയരും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില 10% ഉയർന്നെങ്കിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ കാര്യമായ വർധനയുണ്ടായില്ല. തിരഞ്ഞെടുപ്പായിരുന്നു കാരണം. ആ തടസ്സം നീങ്ങുന്നതോടെ വിലക്കയറ്റം ഇനിയും വരും എന്നാണ് സൂചന. ഇനി നമുക്ക് സ്പോർട്സ് വിശേഷങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈയിൽ നടന്ന ആദ്യത്തെ ക്വാളിഫയറിൽ മുംബൈ ഫൈനലിലേക്ക് എത്തി എന്നതാണ് കളിക്കളം പേജിലെ ഇന്നത്തെ പ്രധാന വാർത്ത. മുംബൈ ഫൈനലിൽ ആദ്യ ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് 6 ചെന്നൈയെ തോൽപ്പിച്ചു. എലിമിനേറ്ററിലെ വിജയിയെ വെള്ളിയാഴ്ച നടക്കുന്ന 2 ക്വാളിഫയറിൽ തോൽപ്പിച്ചാൽ ചെന്നൈക്കും ഫൈനലിൽ എത്താമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മുംബൈ ഇന്ത്യൻസ് ഫൈനലിലെത്തുന്നത് 5 തവണയാണ്. ഈ സീസണിൽ 3 തവണയാണ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈയെ തോൽപ്പിക്കുന്നത്. ഒപ്പം രസകരമായ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. ബാറ്റിംഗിനിടെ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ ധോണിയുടെ കയ്യിൽ നിന്ന് ബാറ്റ് പിടിവിട്ട് തെറിച്ചു പോകുന്ന ആ ഒരു ചിത്രമാണ് ഒപ്പം നൽകിയിരിക്കുന്നത്. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് എന്നും ആശംസിക്കുന്നു.